നമസ്കാരം. ഇലക്ഷൻ അടുത്തു വരുന്നതോടുകൂടി എന്തെങ്കിലുമൊക്കെ ഉദ്ഘാടനം ചെയ്തേ മതിയാകൂ. ഉടൻ തന്നെ എന്തെങ്കിലുമൊക്കെ പുതിയതായി കണ്ടുപിടിച്ച് ഉദ്ഘാടനം ചെയ്യണം. ഉദ്ഘാടന മഹാമഹങ്ങൾ ഇവിടെ പൊടിപൊടിക്കണം. മാത്രമല്ല തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപ് ഇവിടുത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കൂട്ടാൻ ഉള്ള തീരുമാനമായി എന്ന് കേൾക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. എന്തായാലും ഇലക്ഷൻ അനുബന്ധിച്ചുള്ള സർക്കസുകളും പൊറാട്ട നാടകങ്ങളും ഇവിടെ തകൃതിയായി നടക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വൈറ്റിലപ്പാലം ആര് ഉദ്ഘാടനം ചെയ്താലും അത് ഉദ്ഘാടനം ചെയ്യണം, ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ ആ പാലം വരണം എന്നതാണ് അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു ആംഗിൾ. തീർച്ചയായും അങ്ങനെ തന്നെയാണല്ലോ. ഉദ്ഘാടനം ചെയ്യുക, പാലം തുറന്നു കൊടുക്കുക, പിന്നെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുക, അതൊക്കെ മാമൂലുകളുടെ ഭാഗമായിട്ട് നടന്നു വരുന്ന ചില കാര്യങ്ങളുടെ കാലങ്ങളായി നടന്നു വരുന്ന ചില കാര്യങ്ങളുടെ ഭാഗമായിട്ട് ഉള്ള ഒരു വെറും ചടങ്ങ് മാത്രം, അതായത് ഒരു വഴിപാട് മാത്രം എന്നതേ ഉള്ളൂ. പിന്നെ ആ വഴിപാടിന് വലിയ പി ആർ വർക്കും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്താൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്. പിന്നെ പ്രകടന പത്രികയിലോ പോസ്റ്ററുകളിലോ ഒക്കെ അച്ചടിക്കണമെങ്കിൽ ഇതൊക്കെ വേണമല്ലോ. എന്തായാലും ഉദ്ഘാടന മഹാമുഖം ഏതായാലും ഈ പരുവത്തിലാക്കിയത് എന്തായാലും വലിയ കഷ്ടമായിപ്പോയി എന്നാണ് പൊതുജനങ്ങൾ പറയുന്നത്. മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കമാൽ പാഷ, അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി കാലെടുത്ത് വെച്ചാലേ ഉദ്ഘാടനം ആവുകയുള്ളൂ എന്നുണ്ടോ എന്നും ഒരു ഭിക്ഷക്കാരൻ കയറിയാലും അത് ഉദ്ഘാടനമാകുമെന്നുമാണ് റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ മുഖ്യമന്ത്രി ആരോടെങ്കിലും ഉപമിച്ച് പറഞ്ഞതാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഭിക്ഷക്കാരനല്ല, ഒരു കൊച്ചുകുട്ടി കയറിയാലും അത് ഉദ്ഘാടനമാകും എന്ന ഒരു ചിന്തയാണ് ജസ്റ്റിസ് കമാൽ പാഷ ഇപ്പോൾ പ്രകടമാക്കിയിരിക്കുന്നത്. വൈറ്റില മേൽപ്പാലം ജനങ്ങൾ ഉദ്ഘാടനം ചെയ്ത സംഭവത്തെ ന്യായീകരിച്ച് സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ് കമാൽ പാഷ. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. വൈറ്റില മേൽപ്പാലം തുറന്നു നൽകിയ സംഭവത്തിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയിൽ ഒരു അസ്വാഭാവികതയും കാണാൻ സാധിക്കില്ല എന്നുമാണ് കമാൽ പാഷ പറയുന്നത്. ഉദ്ഘാടനം എന്ന ചടങ്ങിലൊന്നും ഒരു കാര്യവുമില്ലെന്നിരിക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ പാലം തുറക്കാൻ മുഹൂർത്തം നോക്കി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, ഈ പാലം തുറക്കാനായിട്ട് പ്രത്യേക മുഹൂർത്തമോ അല്ലെങ്കിൽ ഇന്നയാൾ തന്നെ വന്ന് പാലം തുറന്നാലേ അത് തുറക്കലാവുകയുള്ളൂ എന്ന ചിന്താഗതി, ഇനിയിപ്പോൾ ഇത് സമയവും മുഹൂർത്തവും ഗണപതി ഹോമവും ഒക്കെ കഴിച്ച് ഉദ്ഘാടനം ചെയ്യാനാണ് പ്ലാനെങ്കിൽ അതവിടെ നടന്നുകൊള്ളട്ടെ, കാര്യമില്ല. ഈ ആരെങ്കിലും കയറി ഉദ്ഘാടനം ചെയ്യാനാണെങ്കിൽ അത് ആര് കയറിയാലും ഉദ്ഘാടനമാകും എന്ന ഒരു നിലപാടാണ് കമാൽ പാഷ ഇപ്പോൾ പറയുന്നത്. പണി കഴിഞ്ഞാൽ അത് തുറന്നു കൊടുത്തേക്കൂ എന്ന് സർക്കാർ പറഞ്ഞാൽ കാര്യം തീരുന്നിടത്താണ് ഇതെന്നും അദ്ദേഹം വിമർശിച്ചു. ഇന്നയാളെ കയറാവൂ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ജനങ്ങളുടെ വകയാണ് പാലം. ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ ജനങ്ങളുടെ പണം കൊണ്ട് ഉണ്ടാക്കിയ പാലമല്ലേ, അത് ജനങ്ങൾ ഉപയോഗിച്ചാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യപ്പെടേണ്ടത് എന്ന ന്യായമായ കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തൊക്കെയായാലും ജനങ്ങൾ കയറിയാലും മുഖ്യമന്ത്രി കയറിയാലും ഉദ്ഘാടനമാകും. ഇനിയിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ജീവി കയറിയാലും അത് ഉദ്ഘാടനമാകും. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നിർമ്മിച്ച അല്ലെങ്കിൽ ജനങ്ങളുടെ പണം കൊണ്ട് നിർമ്മിച്ച പാലം, അത് ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കുക, ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അത് ഉപകാരപ്രദമാവുക എന്നതിനപ്പുറം ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും ഒക്കെ സമയവും കാലവും നോക്കി, വാച്ചും നോക്കി, കലണ്ടറും നോക്കി കാത്തിരിക്കുന്നത് എന്ത് നീതികേടാണ് എന്ന ഒരു കാര്യമാണ് ജസ്റ്റിസ് ചോദിച്ചിരിക്കുന്നത്. വൈറ്റിലയിലും കൊണ്ടന്നൂരും ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിർമ്മാണം പൂർത്തിയായിട്ടും രണ്ടും ഇങ്ങനെ കിടക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് വരുമ്പോഴുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോഴുള്ള വിലപേശലിന് വേണ്ടി വച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ. എത്രത്തോളം വൈകിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാമോ അത്രത്തോളം നല്ലതാണ് എന്നതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട് എന്ന വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞിരിക്കുന്നത്. വൈറ്റില മേൽപ്പാലം ഉദ്ഘാടനത്തിന് മുൻപേ തുറന്നു നൽകിയ സംഭവത്തിൽ വി ഫോർ കേരള സംഘടനാ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം രാത്രി അറസ്റ്റിലായ കാര്യം നമുക്കറിയാം. അതിന്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ സംഘടനയുടെ കേരള കൊച്ചി കോർഡിനേറ്റർ നിപുൺ ചെറിയാൻ, സൂരജ് ആഞ്ചലോസ്, റഫേൽ എന്നിവരാണ് അറസ്റ്റിലായത്. പുതുമുതൽ നശിപ്പിക്കൽ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയത്. അതെന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. അതും ജസ്റ്റിസ് ചോദിക്കുന്നുണ്ട്. അതായത് ഒരു പാലം ഉദ്ഘാടനം ചെയ്ത് അതിലൂടെ നടന്നുപോയാൽ അതെങ്ങനെ പുതുമുതൽ നശിപ്പിക്കലാകും? അത് പുതുമുതൽ ഉപയോഗിക്കലല്ലേ. പൊതുവായ കാര്യങ്ങൾ, ജനങ്ങൾക്കുള്ള പൊതുവായ കാര്യങ്ങൾ, അതിനിപ്പോൾ പാലമായാലും റോഡായാലും മറ്റ് കെട്ടിടങ്ങളായാലും, അത് ഉദ്ഘാടനത്തിന് ശേഷം അല്ലെങ്കിൽ അത് പണി പൂർത്തിയായതിനു ശേഷം അതിന് ഉദ്ഘാടനത്തിനായി, ഔപചാരികമായ ഉദ്ഘാടനത്തിനായി കാത്തിരിക്കേണ്ടത് എന്തിനാണ് എന്ന ഒരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. ജനങ്ങൾക്ക് ഗുണകരമാകണമെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കണം. തെരഞ്ഞെടുപ്പിൽ വിലപേശൽ നടത്താനും തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിൽ ഘോരഘോരം വിളിച്ചു പറയാനും വേണ്ടി മാത്രമുള്ള പദ്ധതികളാണ് ഈ അടുക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ നാണം കെടുന്നത്? എന്തിനാണ്
എന്തിനാണ് ഇങ്ങനെ പൊറാട്ട നാടകങ്ങളും തരംതാണ രാഷ്ട്രീയവും കളിക്കുന്നത് എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുകയാണ്. മുഖ്യമന്ത്രിയല്ല ആരെ ഉദ്ഘാടനം ചെയ്താലും ഒരു ഭിക്ഷക്കാരൻ അതിലെ നടന്നു പോയാലും അത് ഉദ്ഘാടനമാകും. ഒരു എലിക്കുഞ്ഞ് അതിലെ നടന്നു പോയാലും ഉദ്ഘാടനമാകും. ജനങ്ങൾ നടന്നു പോകട്ടെ, ജനങ്ങൾ സ്വതന്ത്രമായി സഞ്ചരിക്കട്ടെ, ആ വൈറ്റിലയിലും ഗുണ്ടന്നൂരിലുമുള്ള ബ്ലോക്കും മറ്റു കാര്യങ്ങളും അവരുടെ ബുദ്ധിമുട്ടുമൊക്കെ മാറട്ടെ, അതല്ലേ വേണ്ടത്. അല്ലാതെ ഉദ്ഘാടനം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെളുക്കി ചിരിച്ചുകൊണ്ട് കുറെ ഫോട്ടോകൾ ഇട്ടതുകൊണ്ടോ മുഖ്യമന്ത്രി നാടമുറിച്ച് പാലത്തിലൂടെ നടന്നു പോയതുകൊണ്ടോ എന്ത് കാര്യം? ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുകയല്ലേ വേണ്ടത്? അതൊക്കെ തന്നെയാണ് ജസ്റ്റിസ് കമാൽ പാഷയും ചോദിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.